എല്ലാവർക്കും കി ഗോ മലയാളത്തിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങുകയാണ് എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഉള്ളത് ഇന്ത്യൻ സമയം രാത്രി ഏഴരയ്ക്കാണ് ഇരുവരും നേർക്കുനേർ വരുന്നത് ഈ ഒരു സീസണിൽ രണ്ടു പേരുടെയും അവസ്ഥ ഒരേപോലെ തന്നെയാണ് കാരണം ഇരുവർക്കും ഒരു വിജയം പോലും സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സമനിലയും ഒരു തോൽവിയുമാണ് ഇരു ടീമിനും ഉള്ളത് രണ്ട് പോയിന്റോടെ ഗോവ എട്ടാം സ്ഥാനത്തുമാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒൻപതാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് വിക്കോനിക്കു കീഴിൽ ആദ്യ വിജയം കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നെങ്കിലും അത് ഉണ്ടാവുമോ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ആദ്യ മത്സരം പരാജയപ്പെടുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ മത്സരം വിജയം കൈവിടുകയായിരുന്നു ആ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു മൂന്നാമത്തെ മത്സരത്തിൽ ഇരു ടീമിനും അതായത് ബ്ലാസ്റ്റേഴ്സിനും എതിർ ടീമിനൊന്നും ഗോളടിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മത്സരമാണ് നമ്മൾ വിജയം കൈവിട്ടു എന്ന് പറയുവാൻ കഴിയുകയുള്ളു മൂന്നാമത്തെ മത്സരവും ആദ്യ മത്സരവും ഒക്കെ സമനില അല്ലെങ്കിൽ പരാജയം എന്ന് ഉറപ്പിച്ചത് തന്നെയായിരുന്നു ഇന്നും വിജയിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും സീസണിലെ ആദ്യ വിജയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കരുതുന്നത് അവസാന അഞ്ച് മത്സരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായ ആധിപത്യം എഫ് സി ഗോവയ്ക്ക് തന്നെയാണുള്ളത് കാരണം ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല അതായത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം പോലും ഗോവയെ തോൽപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന് മുൻപുള്ള ഒരു കണക്കുകളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് നാല് മത്സരമാണ് ഗോവ വിജയിച്ചിരിക്കുന്നത് ഒരു സമനിലയും ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം പോലും വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും അവസാനം ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് രണ്ടിന് ബ്ലാസ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഗോവ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയാവുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ സിഡോഞ്ചിക്ക് പരുക്ക് പറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരുക്ക് ഏകദേശം രണ്ട് മാസത്തോളമെങ്കിലും അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം തന്നിട്ടില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു നീണ്ട കാലയളവ് അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നത് എന്തായാലും അതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയായിരിക്കും വിക്കൂന ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ കളത്തിലേക്ക് ഇറക്കുക അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രകടനം ഗോവയ്ക്കെതിരെ എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ ഇലവൻ നോക്കുകയാണെങ്കിൽ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാൻ സാധ്യതയുള്ളത് ഗോൾ കീപ്പറായി ആൽബിനോ ഗോമസ് ഡിഫൻഡേഴ്സിൽ നിഷു കുമാർ ബേക്കറി കോനെ കോസ്റ്റ ജെസൽ കാര്നെറും മധ്യനിരയിൽ രോഹിത് കുമാർ ജേക്സൺ സിംഗ് സെറ്റ്യാൻ സിംഗ് അറ്റാക്കിങ്ങിൽ നൊങ്കേണ്ടാമ്പ ഗാരി ഹൂബർ ഫക്കുണ്ടോ പെരേര എന്നിവർ ആയിരിക്കാം ഇന്ന് ബ്ലാസ്റ്റേഴ്സിൽ ഇറങ്ങുവാൻ സാധ്യതയുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നെങ്കിലും വിക്കൂനിക്കു കീഴിലെ ആദ്യ വിജയം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമോ എന്ന് അറിയുവാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് നമുക്കും കാത്തിരിക്കാം എന്താകും മത്സരം എന്നുള്ളത് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ ക മലയാളം